നമസ്കാരം അയർലൻഡിൽ പുതിയൊരു തട്ടിപ്പ് ഇറങ്ങിയിട്ടുണ്ട് ആ തട്ടിപ്പിന് ഇരയാകാതിരിക്കാൻ വേണ്ടി മുന്നറിയിപ്പ് ഗാഡ ഓൾറെഡി തന്നു കഴിഞ്ഞു ആ തട്ടിപ്പ് മറ്റൊന്നുമല്ല നമുക്ക് വായ്പ തരാം എന്നും പറഞ്ഞ് പല വെബ്സൈറ്റുകൾ ഇപ്പോൾ നിലവിൽ വന്നിട്ടുണ്ട് നമുക്കറിയാം വർഷങ്ങളായിട്ടുള്ള ഒരു തട്ടിപ്പാണ് ഓൺലൈനായിട്ട് നമുക്ക് ഇമെയിലുകൾ വരും ആ ഇമെയിൽ പറഞ്ഞിട്ടുള്ളത് ഇതായിരിക്കും നിങ്ങൾക്ക് മില്യൺസ് ഓർ ബില്യൺസ് ഓഫ് യൂറോ അല്ലെങ്കിൽ ഡോളർ ലോട്ടറി അടിച്ചിട്ടുണ്ട് ആ ലോട്ടറി എൻ്റെ എമൗണ്ട് ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടാക്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോസസ് പ്രോസസ്സിഫിയോ കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങളൊരു ചെറിയ തുക അവർക്ക് അങ്ങോട്ട് അയച്ച് ആദ്യം കൊടുക്കണം അതിനുശേഷം നിങ്ങളുടെ ലോട്ടറി അടിച്ച തുക നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്ത് കിട്ടും അതാണ് ഒരു ലോട്ടറി ഓൺലൈൻ തട്ടിപ്പ് നടക്കുന്നത് അതിന് വളരെ സമാനമായിട്ട് തന്നെ അയർലൻഡിൽ ഇപ്പോൾ വളരെ വ്യാപകമായിരിക്കുന്ന ഒരു തട്ടിപ്പാണ് ലോൺ ഓൺലൈൻ ലോൺ തട്ടിപ്പ് അതായത് പല സൈറ്റുകൾ നമുക്കറിയാം നമ്മളെല്ലാവരും തന്നെ എല്ലാ ദിവസവും നെറ്റ് ഉപയോഗിക്കുന്നവരാണ് ഗൂഗിൾ സെർച്ച് ഉപയോഗിക്കുന്നവരാണ് ഞാൻ ഗൂഗിൾ സെർച്ച് എന്നൊക്കെ പറഞ്ഞതേ ഉള്ളൂ ഗൂഗിൾ സെർച്ച് ആവുന്നില്ല പല സെർച്ച് എഞ്ചിൻസും ഉണ്ട് നമ്മൾ എവിടെ എന്ത് ബ്രൗസ് ചെയ്താലും നമുക്ക് ആഡുകൾ കയറി വരാറുണ്ട് നമ്മൾ പല വെബ്സൈറ്റുകൾ കയറി ചിലപ്പം ആ ആഡുകളിൽ ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും അതിൻ്റെ ഒരു ക്യാപ്ഷൻ ആ ഒരു ഇമേജിൽ വരുന്നത് ഇൻസ്റ്റൻറ് ലോൺ അവൈലബിൾ അങ്ങനെ നമ്മളെ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ക്യാപ്ഷൻസ് ആയിരിക്കും അപ്പോൾ അത് കണ്ടുകൊണ്ട് ഒരു ചെറിയ പേഴ്സണൽ ലോൺ ആവശ്യമുള്ളവർ അപ്ലൈ ചെയ്യും അപ്പോൾ അതിൻ്റെ അകത്തൊന്നും തന്നെ ചോദിക്കാറില്ല ജസ്റ്റ് ഒരു പേരും ചോദിച്ചിട്ട് നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയും ചോദിച്ചിട്ട് അപ്പം തന്നെ ഒരു ലോൺ സാങ്ഷൻ ആയെന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് മെസ്സേജുകൾ കിട്ടും അപ്പോൾ ഈ ഒരു തട്ടിപ്പ് നടക്കുന്നത് ഇങ്ങനെയാണ് നമ്മൾ ലോൺ അപ്ലൈ ചെയ്യുന്നു ഓൺലൈനായിട്ട് ഇൻസ്റ്റന്റ് ആയിട്ട് അപ്പം തന്നെ നിങ്ങളുടെ ലോൺ പാസ്സായെന്നുള്ള മെസ്സേജ് ആ പർട്ടിക്കുലർ വെബ്സൈറ്റിൽ കാണാൻ പറ്റും അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ആ എമൗണ്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്ത് തരണമെന്നുണ്ടെങ്കിൽ പ്രോസസ്സിംഗ് ഫീ ആയിട്ട് അല്ലെങ്കിൽ അഡ്വാൻസ് ഫീ ആയിട്ട് നമ്മളോട് തുക അങ്ങോട്ട് അടയ്ക്കാനായിട്ട് ഇവർ ആവശ്യപ്പെടും അത് നമ്മൾ നമ്മുടെ ഡെബിറ്റ് കാർഡ് വഴി അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് വഴി പേ ചെയ്യേണ്ടതായിട്ടും വരും ആ പൈസ നമ്മൾ അങ്ങനെ അടച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരു പോക്ക് പോയിരുന്നു കുട്ടിക്കുള്ളൂ ഒരിക്കലും തിരിച്ച് കിട്ടാൻ പോകുന്നില്ല ഇതാണ് തട്ടിപ്പ് ഞാൻ നേരത്തെ കാര്യം ലോട്ടറിയുടെ കേസ് പറഞ്ഞ പോലെ തന്നെ അങ്ങോട്ട് പൈസ ആദ്യം അടയ്ക്കാനായിട്ട് പറയുന്നു അപ്പോൾ എങ്ങനെ ഈ ഒരു അപകടത്തിൽ ചെന്ന് ചാടാതിരിക്കാം എന്നുള്ളതിന് ഒന്നാമത്തെ കാര്യം നമ്മൾ എവിടെ ലോൺ അപ്ലൈ ചെയ്താലും സെൻട്രൽ ബാങ്ക് ഓഫ് അയർലൻഡ് അംഗീകരിച്ചിട്ടുള്ള ഒരു സ്ഥാപനമാണോ അല്ലയോ എന്ന് ആദ്യം ഉറപ്പ് വരുത്തണം ഈ തട്ടിപ്പുകാരെ എങ്ങനെ തിരിച്ചറിയാം എന്നുള്ളതിന് ഒന്ന് രണ്ട് ടിപ്സ് പറഞ്ഞുതരാം ഒന്നാമത്തെ കാര്യം ഇൻസ്റ്റന്റ് ആയിട്ട് ലോൺ പാസ് ആകും ഒരിക്കലും ഇൻസ്റ്റന്റ് ആയിട്ട് അങ്ങനെ പാസ്സാവില്ല നമുക്കറിയാം നമ്മളൊരു എ ഐ ബി ബാങ്കോ അല്ലെങ്കിൽ ഇവിടെ ഏതെങ്കിലും ഒരു ബാങ്കിൽ നമ്മൾ ഓൺലൈനായിട്ട് ലോണുകൾ അപേക്ഷിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട് അതുപോലെ മിനിമം ത്രീ ആണ് അവർ പറയുന്നത് നമ്മുടെ അക്കൗണ്ടിൽ പൈസ ക്രെഡിറ്റ് ആവാൻ അതേസമയം ഇങ്ങനെ തട്ടിപ്പുകാരുടെ കേസിൽ ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ ലോൺ പാസ് ആയി അവർ പറയും ഇതൊരു തട്ടിപ്പാണോ അല്ലോ എന്ന് മനസ്സിലാക്കാനുള്ള ഒന്നാമത്തെ മാർഗം അതാണ് ഇൻസ്റ്റൻ്റ് ആയിട്ട് ലോൺ പാസ് ആയാലും മനസ്സിലാക്കുക അത് തട്ടിപ്പായിരിക്കും രണ്ട് അപ്ലൈ ചെയ്യുന്ന ആളുടെ ഐ ഡി പ്രൂഫോ ബാക്കി അഡ്രസ് പ്രൂഫോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇവർ ചോദിക്കാറില്ല ഒരു പേഴ്സണൽ ഡീറ്റെയിൽസും കൊടുക്കാതെ തന്നെ ലോൺ അപ്രൂവ് ചെയ്ത് കൊടുക്കും മൂന്നാമത്തെ കേസ് നമുക്ക് ശ്രദ്ധിക്കാവുന്നത് നമുക്ക് തിരിച്ചടയ്ക്കാനുള്ള ശേഷിയുണ്ടോ നമ്മുടെ ക്രെഡിറ്റ് ഹിസ്റ്ററി ഇതൊന്നും ഇവർ ചെക്ക് ചെയ്യാറില്ല പിന്നെ വേറൊരു കാര്യം എനി ടൈപ്പ് ഓഫ് ഡോക്യുമെന്റ്സ് അവർക്ക് ആവശ്യമില്ല നമുക്കറിയാം നമ്മൾ ലോൺ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലാണെങ്കിൽ പോലും ഈട് ആവശ്യപ്പെടും അതുമല്ലെന്നുണ്ടെങ്കിൽ നമ്മളൊരു പാസ്പോർട്ടിന് കോപ്പി എന്തിലൊക്കെ ആവശ്യപ്പെടും ഏതൊരു സ്ഥാപനമാണെങ്കിലും കാരണം അവർക്കൊരു ഉറപ്പ് വേണ്ട നമ്മൾ പൈസ എന്നുള്ളത് ഈ വിധത്തിലുള്ള തട്ടിപ്പ് വെബ്സൈറ്റുകൾ ഇതൊന്നും ചോദിക്കാറില്ല ഒരു ഐ ഡി പ്രൂഫ് വേണ്ട നിങ്ങളുടെ ഒരു ഡോക്യുമെന്റ്സ് വേണ്ട അഡ്രസ് പ്രൂഫ് വേണ്ട ഒന്നും വേണ്ട യു ജസ്റ്റ് അപ്ലൈ ആൻഡ് യു ഗെറ്റ് എ ലോൺ സാങ്ഷ അപ്പം തന്നെ മനസ്സിലാകാം ഇത് ഫ്രോഡാണെന്നുള്ളത് ഇനി ഫൈനലി ഇവരുടെ ഉദ്ദേശം എന്താണ് നമ്മുടെ ഈ നമ്മൾ അഡ്വാൻസ് ആയിട്ട് ചോദിക്കുന്ന എമൗണ്ട് അവരുടെ പോക്കറ്റിലേക്ക് ആക്കുക അപ്പോൾ ശ്രദ്ധിച്ചോണം അങ്ങോട്ട് പൈസ ആവശ്യപ്പെട്ടാൽ ഇതൊരു ഫ്രോഡ് പരിപാടിയാണ് ഇതിനോടകം തന്നെ പലരും ഈ ഒരു തട്ടിപ്പിന് ഇരയായിട്ടുണ്ട് എന്ന് ഗാർഡയ്ക്ക് അറിയാനായിട്ട് സാധിച്ചു അതുകൊണ്ട് ഗാഡ ഈ ഒരു മുന്നറിയിപ്പ് നമുക്ക് നൽകുന്നത് തട്ടിപ്പിന് ഇരയാകാതിരിക്കുക താങ്ക് ഫോർ വാച്ചിങ് ആയുഷ് വനിത